हाई फ्रेंड्स वेलकम टू ज्योतिष किचन इन नम्मुडे रेसिपी और नॉर्थ इंडियन विभव नमुक पर पक्षे साउथ इंडिया वाले पॉपुलर वर डिशा मेथी पराठा इत न ब्रेकफास्ट डिन्नर अलग लंच नमुक इतने प्रिपेर नमुक नोक वरू वीडियो पोह मेथी पराठा प्रिपेर इवे ഒരു കെട്ട് മേത്തി ലീവ്സ് എടുത്തിട്ടുണ്ട് ഇത് ഫ്രഷ് ആയിട്ടുള്ള ലീവ്സ് ആണ് ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെള്ളം വാലാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പൊടിയായിട്ട് നരക്കി എടുക്കാം മേത്തി പരാട്ട ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം മാവ് കുഴച്ചെടുക്കാം ഇവിടെ കുറച്ച് ഗോതമ്പ് മാവ് നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ യൂസ് ചെയ്യുന്ന ആട്ട എടുത്തിട്ടുണ്ട് അത് അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി ഇവിടെ ഒരു മൂന്ന് പച്ചമുളകും ഒരു ചെറിയ കഷണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ക്രഷ് ചെയ്ത് എടുക്കണം പിന്നെ വേണ്ടത് ചെറുതായിട്ട് നുറുക്കി വെച്ച മേത്തി ലീവ്സ് ഉപ്പ് തൈര് പിന്നെ മുളകുപൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ഓയിൽ ഇത്രയുമാണ് നമുക്ക് വേണ്ടത് നമുക്ക് ആദ്യം ഇത് ക്രഷ് ചെയ്തിട്ട് ഇതിന്റെ കൂടെ ഇടാം പച്ചമുളകും ഇഞ്ചിയും ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിൽ ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടിയായി വെട്ടി വെച്ച മേത്തി ലീവ്സും ആവശ്യത്തിന് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് റെഡ് ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ കുറച്ച് കേർഡ് കുറച്ച് ഓയിൽ എല്ലാം കൂടി നമുക്ക് നല്ല ഡോ പദത്തിൽ നമുക്ക് കുഴച്ചെടുക്കാം ആദ്യം നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് നല്ലതുപോലെ കൈകൊണ്ട് ഒരു പ്രാവശ്യം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് അതിനു ശേഷം കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ചപ്പാത്തി മാവ് പോലെ കുഴച്ചെടുക്കാം മേത്തി പരാട്ടയുടെ ഡോ റെഡിയായി ഇത് നമുക്ക് ഇനി ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം നമ്മുടെ ഡോ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ട് 10 മിനിറ്റ് ആയി ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം ഒരു വലിയ എലുമിച്ചങ്കട അളവിൽ ഒരു റോൾ എടുത്തിട്ട് ആദ്യം നമുക്ക് ഇത് പരത്തി എടുക്കാം ഒരു തിക്ക് ആയിട്ടുള്ള ഒരു ചപ്പാത്തി പരത്തിയാലും മതി ഇനി ഇതിന്റെ മുകളിൽ നമുക്ക് കുറച്ച് നെയ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നെയ് ഇഷ്ടമില്ലാത്തവർക്ക് ഓയിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിന്റെ മുകളിൽ കുറച്ച് ഇങ്ങനെ ഡസ്റ്റ് ചെയ്തിട്ട് മാവ് ഡസ്റ്റ് ചെയ്തിട്ട് നാലായിട്ട് നമുക്ക് ഫോൾഡ് ചെയ്യാം ഫോൾഡ് ചെയ്തിട്ട് രണ്ടാമത് നമുക്ക് റോൾ ചെയ്യാം ഇനി നമുക്ക് ഒരു തവ ചൂടാക്കി എടുത്തിട്ട് അതിലിട്ട് നമുക്ക് സാധാരണ ചപ്പാത്തി ചുടുന്നതുപോലെ നമുക്ക് ചുട്ടെടുക്കാം ഇവിടെ ഒരു തവ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നെയ് അല്ലെങ്കിൽ ഓയിൽ അത് നമുക്ക് കൊടുക്കാം കുറച്ച് നല്ലതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് കുറച്ച് മുകളിൽ നെയ് ലൈറ്റായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അത് ഇങ്ങനെ പൊങ്ങി വരുന്ന സമയത്തായിരിക്കണം നമ്മൾ നെയ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ പരാത്ത നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തിരിച്ചിടാം തിരിച്ചിട്ടിട്ട് മുകളിൽ കുറച്ച് ഈട തേച്ച് കൊടുക്കാം ഇതുപോലെ അവിടെ അവിടെ പുള്ളി പുള്ളിയായിട്ട് ഇങ്ങനെ വരും അപ്പോൾ നമുക്ക് എടുത്ത് മറിക്കാം ഇനി അമുത്തി അമുത്തി കൊടുക്കണം അപ്പോൾ നല്ലതുപോലെ പൊങ്ങി വരും നമ്മുടെ മേത്തി പരാത്ത റെഡിയായി ഇത് വളരെ ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള ഒരു ഡിഷ് ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഡിന്നർ എന്തിനു വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം ഇതിന് കൂടെ ഞാൻ
ടൊമാറ്റോ തൊക്കും സാലഡും ഓണിയൻ പൊമഗ്രേറ്റ് ഒക്കെ റൈത്ത ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് പരിപ്പ് കറി പരിപ്പ് ദാൽ ഫ്രൈ വെച്ച് കഴിച്ചാലും നല്ലതാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. മേത്തി ലീവ്സ് വളരെ വയറ്റിന് നല്ലതാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ആദ്യമായിട്ട് ജ്യോതിസ് കിച്ചൺ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കനെയും ക്ലിക്ക് ചെയ്ത് ആൽ എന്നുള്ള ഒരു ഓപ്ഷനും ക്ലിക്ക് ചെയ്താൽ ഞാൻ എന്നും ഇടുന്ന പുതിയ പുതിയ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടനുക്കുടൻ കിട്ടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.